ഇതുപോലെ ഫ്രീ എനർജി എന്ന പേരിൽ ഇൻ്റർനെറ്റിലെ യൂട്യൂബിൽ ധാരാളം വീഡിയോസ് ഇന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദയവചെയ്ത് ഇതാരും അനുകരിക്കരുത്. പൂര തട്ടിപ്പാണ് ഇതിൻ്റെ പുറകിൽ. ഇവർക്ക് ലൈക്ക് കിട്ടാനും അതോടൊപ്പം ഇതുപോലെ ആഡ്സെൻസിലൂടെ പണം കണ്ടെത്താനുള്ള ചെപ്പടി വിദ്യകളും തട്ടിപ്പുമാണ് ഇത്. നോക്കൂ നിങ്ങൾ ഈ ഒരു വീഡിയോ നമുക്കൊന്ന് നോക്കാം. ഇതാ ഞാൻ മ്യൂസിക് കട്ട് ചെയ്താണോ നോക്കൂ നിങ്ങൾ. ഇതിപ്പോൾ അദ്ദേഹം ഇതേ രണ്ട് പാത്രത്തിൽ ഉപ്പിടുന്നു, അല്ല പച്ചവെള്ളം ഒഴിക്കുന്നു, രണ്ട് പാത്രം വെച്ച് അതിൽ പച്ചവെള്ളം ഒഴിക്കണ്. ഇനി നോക്കാം നമുക്കതിൽ എന്തായാലും ചെയ്യുന്നത്. രണ്ട് പീസ് മാഗ്നറ്റ് എടുത്തിട്ട് വെള്ളത്തിലിടുകയാണ്. ഒരിക്കലും ഇങ്ങനെ പച്ചവെള്ളത്തിൽ ഒരു മാഗ്നറ്റ് ഇട്ടെന്ന് വിചാരിച്ച് ഒരിക്കലും അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാവില്ല. ഞാൻ കുറച്ച് ഫാസ്റ്റാക്കി. അത് ഉപ്പിടണേ, അതാ ഉപ്പാണ് ഇപ്പിടുന്നത്. ഇനി ഒരു പഴയ ബാറ്ററി വെച്ചത് പൊളിക്കുന്നു. പൊളിച്ചിട്ട് അതിൻ്റെ ആ കാർബൺ റോഡാണ് അയാൾ എടുക്കുന്നത്. ആ കാർബൺ റോഡ് എടുത്തു, അതൊക്കെ. ഇനി നോക്കൂ നിങ്ങളായിട്ട് ചെയ്യണത്. അതിൻ്റെ പുറത്ത് കമ്പി ചുറ്റാണ്, ഇൻസുലേഷൻ പോലും കളയാതെയാണ് ആ കമ്പി ചുറ്റുന്നത്. അങ്ങനെ കമ്പി ചുറ്റ ഒരിക്കലും വൈദ്യുതി ഉണ്ടാവില്ല. അതുണ്ടോ, വെറുതെ ഒരു കമ്പി എടുത്ത് കോപ്പർ വയർ എടുത്ത് നേരെ ചുറ്റി ചുമ്മാ ഉടായ്പ് കാണിക്കുകയാണത്. അതുണ്ടോ, വെറുതെ ഇങ്ങനെ ഒരു കോയിലുണ്ടാക്കി അതിൽ കുറച്ച് ഗമ്മും ഇതേ ആ റാഡും ആ കമ്പിയായിട്ട് ഒരു ബന്ധമില്ല. അത് ഇൻസുലേഷനാണ്. ഇൻസുലേഷൻ കളയാൻ പോലും ഇയാൾ മറന്നുപോയി തട്ടിപ്പിൻ്റെ ഇടയിൽ. നോക്ക്, ഏതൊരു സായിപ്പാണ്, മലയാളിയൊന്നുമല്ല, വിദേശത്തെ ആരോ ആണിത് തോന്നുന്നുണ്ട്. ഉണ്ടോ, എന്നിട്ട് വെറുതെ അത് അവിടെ വെച്ച്. ഇനി കറണ്ട് ഉണ്ടാവും എത്രയും വന്നേ. നോക്കൂ, ഇതാ ഒരു ബൾബ് എടുത്തു. ഈ ബൾബ് ഒരു എമർജൻസി ബൾബാണ്, അഥവാ ഇതിനകത്ത് റീചാർജബിൾ ബാറ്ററി ഉണ്ട്. അതിൻ്റെ രണ്ട് എൻഡും വെറുതെ ഒന്ന് ഷോർട്ടാക്കിയാൽ തന്നെ, കൈയൊന്ന് മുട്ടിയാൽ തന്നെ ആ ബൾബ് കത്തും. അഥവാ ഇതൊരു എമർജൻസി ബൾബാണ്, അതിൻ്റെ രണ്ട് വയറവിടെ മുട്ടിയാൽ തന്നെ കത്തും. നോക്കൂ നിങ്ങൾ, അതാ ഇനിയിപ്പോൾ ആ വയറുണ്ട് കൂടെ മുട്ടും കത്തുന്നുണ്ടോ. ആ അത് ഓൾറെഡി കത്തും. എന്നിട്ട് പറയാം ഇങ്ങനെയാണ് ഫ്രീ എനർജി ഉണ്ടാക്കാൻ. ഒരിക്കലും നിങ്ങൾ ഇതൊന്നും പിന്നെ അനുകരിക്കരുത്. ഇത് മറിഞ്ഞുപോയി. അതുപോലെ നെറ്റിൽ ഇതുപോലെ സെർച്ച് ചെയ്ത് നോക്കിയ ധാരാളം ഫ്രീ എനർജി എന്ന് നമ്മളൊന്നാണ്ട് ടൈപ്പ് ചെയ്താൽ ധാരാളം കിട്ടും. ഇതേ എൻ്റെ അവിടെ ഫ്രീ എനർജി പറഞ്ഞപ്പോൾ ഹംസ എൻ്റെ പേര് വന്നു. അത് ഞാൻ അതിൻ്റെ തട്ടിപ്പ് പുറത്തേക്ക് കൊണ്ടുവന്നൊരു വീഡിയോ ആണോ നോക്കാം. അതെ അതെ അതെ, അതുണ്ടോ, ഞാൻ ഇതിൻ്റെ തട്ടിപ്പ് പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു വീഡിയോ ആണത്. എന്താണ് ഫ്രീ എനർജി എന്ന് ഇതിൻ്റെ ഒരു തട്ടിപ്പ് കാണാം നിങ്ങൾക്ക്. ഇത് അതിൻ്റെ തട്ടിപ്പ് കൊണ്ടുവന്നുണ്ട്. ഫ്രീ എനർജി മലയാളം എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. എനിവേ, എത്രയോ ഇതുപോലത്തെ തട്ടിപ്പ് വീഡിയോസ് ഈ നെറ്റിൽ കിടപ്പുണ്ട്. നമുക്കിത് റിയൽ ഫ്രീ എനർജി, ഫ്രീ എനർജി, ഫ്രീ എനർജി കണ്ടോ, മിനി ഫ്രീ എനർജി, ഇങ്ങനെ ഇതേണ്ടോ. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇത് പരീക്ഷിക്കുകയാണ്. ഒരു മോട്ടറ് തിരിച്ചൊരു ഡൈനാമോ, അതിൽ നിന്ന് ഇങ്ങനെ വെറുതെ എനർജി കിട്ടുമെന്ന്. ഉണ്ടോ, മിനി വയർലെസ് ഫ്രീ എനർജി ജനറേറ്റർ, 100% സെൽഫ് റണ്ണിങ് മോട്ടോർ. ഒരു വർഷം മുമ്പ് ഒരിക്കലും നടക്കാതെ അത് കണ്ടോ. ഓരോരോ മോട്ടോർ ഉപയോഗിക്കുന്ന ഇയാൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്തേക്ക് വേണ്ട, ഒരു രണ്ട് മോട്ടറാണ് വെക്കുന്നത്. രണ്ട് ചെറിയ മോട്ടോർ വെച്ചു, അതിനകത്തേക്കത് പവർ കൊടുക്കുന്ന ആവും. പിന്നെ നമ്മുടെ വണ്ടിയുടെ എന്താ പറയുക, പ്ലഗ് അതിലൂടെയാണ് കിട്ടുകയല്ലേ. 100% ഇത് ഫേക്കാണെന്നുള്ള എല്ലാവർക്കും അറിയാം. ദയവുചെയ്ത് ഇത്തരം വീഡിയോകളൊന്നും ആരും അനുകരിക്കരുത്. ഇതൊന്നും ഡൗൺലോഡ് ചെയ്ത് വെറുതെ പണവും സമയവും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇതുവരെ ലോകത്ത് ഫ്രീ എനർജി ഉണ്ടാക്കാൻ ലോകത്ത് ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ലോകത്ത് ഇതുവരെ ഫ്രീ എനർജി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ഫ്രീ എനർജി ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജനറേറ്റർ വാങ്ങുന്നത്, എന്തിനാണ് നമ്മൾ കറണ്ട് ലൈൻ വലിക്കുന്നത്, എന്തിനാണ് സോളാറ്, എന്തിനാണ് ഡീസൽ, വിമാനം വെറുതെ പറക്കും, ട്രെയിനൊക്കെ വെറുതെ പോകും, ബസ്സൊക്കെ വെറുതെ പോകും, കാറൊക്കെ വെറുതെ പോകും, അതിലൊക്കെ ഫ്രീ എനർജി ഉണ്ടാക്കിയ പോരെ. അപ്പോൾ ഒരിക്കലും ഫ്രീ എനർജി എന്നത് സത്യത്തിൽ ഇല്ല. ഒരു എനർജിയെ നമുക്ക് സൗജന്യമായി ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു വസ്തുവിനെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലായ്മ ചെയ്യാനോ പുതിയൊരു വസ്തുവിനെ ഉണ്ടാക്കാനോ പറ്റില്ല. ഒരു വസ്തുവിനെ മറ്റൊന്നായി കൺവെർട്ട് ചെയ്യുക എന്നല്ലാതെ, ഒരു എനർജിയെ മറ്റൊരു എനർജിയായി കൺവെർട്ട് ചെയ്യുക എന്നല്ലാതെ, പുതിയ ഒരു സംഭവത്തെ നിർമ്മിക്കാൻ ലോകത്ത് ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല.
ഒന്നിനെയും നമുക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല. അത് മറ്റൊന്നായി അത് പൊടിച്ചു കളഞ്ഞാൽ അത് പൊടിയായി മാറുന്നു, കത്തിച്ചു കളഞ്ഞാൽ കാർബണും മറ്റുമായി മാറുന്നു, അങ്ങനെ രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ സൗജന്യമായ ഒരു എനർജി നിങ്ങൾ സ്വപ്നം കാണരുത്. ലോകത്ത് ഇതുവരെ വിജയിച്ചിട്ടില്ല. എത്രയോ ആളുകൾ മലയാളികളായ സുഹൃത്തുക്കൾ എന്നെ വിളിക്കാറുണ്ട്, ഞാനിതാ ഫ്രീ എനർജി ഉണ്ടാക്കാൻ പോകണം, അവിടെ ഒരു കിറ്റ് ഇറങ്ങിയിട്ടുണ്ട്, പല രാജ്യങ്ങളും പല കിറ്റും വിൽക്കുന്നുണ്ട് കേട്ടോ, അതൊന്നും നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് പൂരാ തട്ടിപ്പാണ്, ഫ്രീ ആയിട്ടൊന്നും കിട്ടില്ല. പകരം എനർജിയുടെ ഉപയോഗം കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു സംഭവത്തിൽ നിന്നും നമുക്കൊരു എനർജിയെ കൺവേർട്ട് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ ആയിരിക്കും മാഗ്നറ്റും പച്ചവെള്ളത്തെ ഒന്നും കൺവേർട്ട് ഇല്ല, അവിടെ ഒന്നും ഒരു എനർജി ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻ്റർനെറ്റിലെ ഇത്തരം വീഡിയോസ് ആരും തന്നെ അനുകരിക്കരുത്. അത് മരണ ഫേക്കാണ്. ആരും അത് ഡൗൺലോഡ് ചെയ്തതിൻ്റെ സമയം പൈസയും ചിലവാക്കി ഒത്തിരി ആൾക്കാരെ പണം പോയിട്ടുണ്ട്, എന്നെ വിളിക്കാറുണ്ട്. ഇനി ഈ അടുത്ത കാലത്ത് ഒരാൾ വിളിച്ചു, സാറേ ഇത് ഭയങ്കര സംഭവമാണ്, ഞാൻ കണ്ടു, അയാൾ ബോധ്യപ്പെടുത്തി, എനിക്കതിൻ്റെ വീഡിയോ അയച്ചു തന്നു, ഞാൻ പണം അടച്ചു, ഒരു സാധനം വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു, ഞാനൊന്ന് പരീക്ഷിക്കട്ടെ, അടുത്ത എമൗണ്ട് അയക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു പെട്ട് പോകരുത് മക്കളെ, പെടരുത്, കാശ് പോകും. പക്ഷേ അയാൾ അത്രയും വാശി പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലോകത്ത് ഇതുവരെ വിജയിച്ചിട്ടില്ല, ഒരുപാടാൾ പരീക്ഷിച്ചു വിജയിച്ചിട്ടില്ല, ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഇതിൻ്റെ പുറകിൽ പരീക്ഷിച്ചു വിജയിച്ചിട്ടില്ല, ലോകം അത് പരാജയ ഒരു റിസർച്ചാണ് എന്ന് മനസ്സിലാക്കി എഴുതി തള്ളിയിട്ടുണ്ട്. ഇനി നിങ്ങളത് പരീക്ഷിച്ച് വിജയിക്കുകയാണെങ്കിൽ ലോകത്തെ ആദ്യത്തെ വിജയം നിങ്ങളായിരിക്കും, ഇൻഷാ അള്ളാഹ് ചെയ്തോളിയും. ഇതാണ് എൻ്റെ മറുപടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളാരും അനുകരിക്കരുത്.